ഇന്ത്യയിലെ മികച്ച ക്രെഡിറ്റ് കാർഡുകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ AS ക്രെഡിറ്റ് കാർഡ്. ഗൂഗിൾ പേയുമായിട്ട് ടൈപ്പായിട്ട് പുറത്തിറക്കിയ ഒരു കാർഡായിരുന്നു. ഗൂഗിൾ പേ വഴിയുള്ള ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഗൂഗിൾ പേ വഴി നമ്മൾ റീചാർജ് ചെയ്താൽ, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, വാട്ടർ ബിൽ പേയ്മെൻറ്റ്, LPG സിലിണ്ടറൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കും. പിന്നെ സൊമാറ്റോ, പിന്നെ സ്വിഗ്ഗി, ഓല പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 4% ക്യാഷ് ബാക്കും. മറ്റെല്ലാ പേയ്മെൻറ്റുകൾക്കും നമുക്ക് 2% ക്യാഷ് ബാക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെ പോയാലും മിനിമം 2% ക്യാഷ് ബാക്ക് ലഭിക്കും. അതുമാത്രമല്ല, ഇങ്ങനെ നമുക്ക് നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന് ലിമിറ്റും വരുന്നില്ല. സിമ്പിളായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മാസം 3000-4000 രൂപ ഒക്കെ ക്യാഷ് ബാക്കായി നേടുന്ന നിരവധി ആളുകളുണ്ട്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് കണ്ടപ്പോൾ തന്നെ തോന്നിയതാണ്, ഒന്നെങ്കിൽ ഈ ഒരു കാർഡ് അവർ ഫ്യൂച്ചറിൽ നിർത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ കാർഡിൻ്റെ ഓഫേഴ്സിലും കാര്യങ്ങളിലൊക്കെ അവർ ചേഞ്ച് കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ നിലവിലെന്തായാലും ആക്സിസ് ബാങ്കിൻ്റെ AS ക്രെഡിറ്റ് കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നില്ല. ഈ ഒരു കാർഡ് സ്റ്റോപ്പ് ചെയ്തോ ഇല്ലയോ, പിന്നെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്ത് മാറ്റമാണ് വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. വീഡിയോ മുഴുവനായും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നാളുകളായിട്ട് ഗൂഗിൾ പേയിൽ ഈ ഒരു കാർഡിന് ടെക്നിക്കൽ ഇഷ്യൂസ് സ്ഥിരമായിരുന്നു. ഗൂഗിൾ പേ വഴി നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റ് ചെയ്യുവാൻ നോക്കുമ്പോൾ OTP ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ലായിരുന്നു. മാത്രമല്ല, ഇനി റീചാർജ് നടന്നാൽ കൂടി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകും, എന്നാൽ റീചാർജ് ഇട്ട് സക്സസ് ആവില്ല എന്നിങ്ങനെയുള്ള കുറേയധികം ടെക്നിക്കൽ ഇഷ്യൂസ് കുറച്ച് നാളുകളായിട്ട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് മുമ്പ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ വരുന്ന മാർച്ച് 15 മുതൽ റെൻറ്റ് പേയ്മെൻറ്റിന് ഈ ആക്സിസ് ബാങ്ക് AS ക്രെഡിറ്റ് കാർഡിൽ ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ച്, അതായത് റെൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ആളുകൾ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ദുരുപയോഗം, അതൊരു ദുരുപയോഗം എന്ന് പറയാം. ആക്ച്വലി നമ്മൾ റെൻറ്റ് പേയ്മെൻ്റ് അല്ല ചെയ്യുന്നത്, ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എടുക്കാനായിട്ട് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിരവധി ആളുകൾക്ക് ക്യാഷ് ബാക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 100,000 രൂപ നിങ്ങൾ റെൻറ്റ് പേ മെത്തേഡ് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2% ക്യാഷ് ബാക്കാണ് ആക്സിസ് ബാങ്ക് നിങ്ങൾക്ക് നൽകേണ്ടി വരിക. അതായത് 100,000 രൂപയ്ക്ക് 2,000 രൂപ ക്യാഷ് ബാക്ക്. ഇനിയിപ്പോൾ റെൻറ്റ് പേയ്മെൻറ്റിന് PayTMലേക്ക് 1% സർവീസ് ചാർജാണ് വരുന്നത്. അപ്പോൾ 1% സർവീസ് ചാർജ് കൊടുത്താൽ കൂടി 1,000 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ കുറേയധികം ദുരുപയോഗം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആക്സിസ് ബാങ്ക് ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് എടുത്തിരിക്കുന്നത്. ഈ ഒരു കാർഡിൽ റെൻറ്റ് പേയ്മെൻറ്റിന് 15 മാർച്ച് മുതൽ ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ AS ക്രെഡിറ്റ് കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഒരു കാർഡ് പേഴ്സണൽ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാനായി പാടുള്ളൂ, കൊമേഴ്ഷ്യൽ പർപ്പസിനും ബിസിനസ് പർപ്പസിനുമായിട്ട് ഉപയോഗിക്കാനായി പാടില്ല എന്ന്. അവർക്ക് എങ്ങാനും സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളോട് അവർ ഡോക്യുമെൻ്റ് പ്രൂഫ് ആവശ്യപ്പെടും. അത് ഫെയിലായി കഴിഞ്ഞാൽ കാർഡ് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുമെന്ന് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളുടെ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷനിൽ വന്ന അപ്ഡേറ്റ് ആണ് റെൻറ്റ് പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് 15 മാർച്ച് മുതൽ ലഭിക്കില്ല എന്നുള്ളത്. ഇതുകൂടാതെ പല ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കില്ല ഈ ഒരു കാർഡ് ഉപയോഗിച്ച്. EMI ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ഫ്യൂവൽ പേയ്മെൻറ്റ്, പിന്നെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമ്മൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്താൽ, പിന്നെ വാലറ്റ് ലോഡിംഗ്, പിന്നെ നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഫീസും എന്തെങ്കിലും ചാർജുകളൊക്കെ ബാങ്ക് എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് പേ ചെയ്ത് കഴിഞ്ഞാലൊന്നും ഈ ഒരു കാർഡിൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിലും ഇതുപോലെ ഓഫേഴ്സിലും കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ഈ ഒരു കാർഡ് സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ളത്. കാരണം ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള യാതൊരുവിധ നിർവാഹവും ഇല്ല. മുൻപ് നമുക്ക് ഓൺലൈൻ വഴി ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായി പറ്റില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഓഫ്ലൈനായിട്ട് ബ്രാഞ്ചിൽ പോയാലോ അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കാർഡ് എംപ്ലോയീസ് വഴി ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായി സാധിക്കുമായിരുന്നു. ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായി സാധിച്ചില്ല. പക്ഷേ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അപ്ലൈ ചെയ്യാനായി സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കാർഡ് കിട്ടി. കുറേ നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തൊരു കാർഡായിരുന്നു. എങ്ങനെ ഈ ഒരു കാർഡ് എനിക്ക് കിട്ടി എന്നതിനെപ്പറ്റിയും, അതുപോലെ തന്നെ ആദ്യത്തെ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റും, എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി എന്നുള്ളതിനെപ്പറ്റിയും ഓരോരോ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈൻ വഴി നമുക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായി സാധിക്കില്ല. നിങ്ങൾ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായി സാധിക്കില്ല എന്നായിരിക്കും ഉത്തരം ലഭിക്കുന്നത്. എന്നാൽ ആക്സിസ് ബാങ്ക് ഒഫീഷ്യലി ഈ ഒരു കാർഡ് നിർത്തി എന്ന് പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഈ ഒരു കാർഡ് നൽകുന്നത് താൽക്കാലികമായിട്ട് നിർത്തി എന്നതാണ്. പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കാർഡ് സസ്പെൻഡ് ചെയ്തിട്ടില്ല, താൽക്കാലികമായിട്ട് നിർത്തി എന്നാണ് കസ്റ്റമർ കെയറിൽ നിന്നും അറിയുവാനായി സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്തായാലും നമുക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഈ ഒരു കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാൻ
ഇതുവരെ സാധിക്കില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഫിക്സ് ചെയ്യാനായിട്ടായിരിക്കും ഇപ്പോൾ തൽക്കാലം കാർഡ് നൽകുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. ഗൂഗിൾ പേയുമായിട്ടുള്ള ടൈപ്പ് മാറ്റിയിട്ട് ഫോൺ പേയിലോ അല്ലെങ്കിൽ പേ ടി എമ്മിലോ ഒക്കെ മാറാം. അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ പഴയ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർക്കും ആ ഒരു മാറ്റം ബാധകമായിരിക്കും. ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡ് ഉള്ളവർക്ക് ഈ ഒരു കാർഡ് ഗൂഗിൾ പേയിൽ ഉപയോഗിക്കാം. മുമ്പ് പറഞ്ഞ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നേടുവാനും സാധിക്കും. എന്നാൽ ഈ മാർച്ച് 15 തൊട്ട് റെൻ്റ് പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് ലഭിക്കില്ല എന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു കാർഡായിരുന്നു ആക്സിസ് ബാങ്കിൻ്റെ ഒരു എസ് ക്രെഡിറ്റ് കാർഡ്. പ്ലാറ്റ്ഫോം മാറിയാലും, അതായത് ഗൂഗിൾ പേ മാറ്റി ഇപ്പോൾ പേ ടി എമ്മിലേക്കൊക്കെ കൊടുത്താൽ പോലും നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്കിൽ മാറ്റമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാത്ത ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. രണ്ടിലും ദിവസേന നമ്മൾ അപ്ഡേറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.